നമസ്കാരം. കുർദിഷ് വംശജയായ 22-കാരി മഹസി അമ്നിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ ശക്തമായി നേരിടുമെന്ന് പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി പറഞ്ഞു. ഒരാഴ്ച മുമ്പ് തലസ്ഥാനമായ ടെഹ്റാനിൽ സഹോദരനൊപ്പമെത്തിയ മഹസി അമ്നിയെ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് മത പോലീസ് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഹിജാബ് പോലുള്ള മതപരമായ കാര്യങ്ങളിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് ഇബ്രാഹിം റെയ്സി പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ സംഭവം. മത പോലീസിന്റെ ക്രൂരപീഡനങ്ങൾക്കൊടുവിൽ ആശുപത്രിയിലായ മഹസി അമ്നി മരിച്ചു. ഇതോടെ രാജ്യമെമ്പാടും സർക്കാരിന്റെ മതനിയമങ്ങൾക്കെതിരെ ജനങ്ങൾ രംഗത്തു വന്നു. സ്ത്രീകൾ തെരുവിലിറങ്ങി ഹിജാബ് കത്തിച്ച് കളയുന്നത് മുതൽ പൊതുനിരത്തിൽ വെച്ച് മുടിമുറിച്ച് കളയുന്നത് വരെ എത്തി കാര്യങ്ങൾ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രവശ്യായ അസർബൈജാൻ പ്രവശ്യയിൽ നിന്നുള്ള വീഡിയോകൾ തരംഗമാവുകയാണ്. ഈ വീഡിയോയിലാണ് ആസാദി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. യൂറോപ്പിലെ ഇറാൻ എംബസികൾക്ക് മുന്നിലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നേരത്തെ ഇന്ത്യയിലും ആസാദി മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിരുന്നു. രോഹിത് വെൺമൂലയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ അംബേദ്കറിസ്റ്റുകളും CII കർഷക സമരം തുടങ്ങിയ സമരങ്ങളിലും ആസാദി മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായിരുന്നു പ്രധാനമായും ഈ മുദ്രാവാക്യം മുഴങ്ങിയത്. ഇപ്പോൾ ഇറാനിലും ആസാദി മുദ്രാവാക്യം മുഴങ്ങുകയാണ്. സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയാണ് മുദ്രാവാക്യം. സ്വാതന്ത്ര്യം എന്നർത്ഥം വരുന്ന പേർഷ്യൻ വാക്കാണ് ആസാദി. നൂറ്റാണ്ടുകൾ നീണ്ട കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ സംസ്കാരങ്ങൾ തമ്മിൽ വാക്കുകളും കൈമാറിയിട്ടുണ്ട്. ഇന്ന് വിവരസാങ്കേതികതയുടെ കുതിച്ചുചാട്ടത്തിന്റെ കാലത്ത് ലോകത്തിലെ പല പ്രക്ഷോഭങ്ങൾക്കിടയിലും ആസാദി എന്ന വാക്ക് ഉയർന്നു കേട്ടു. ഇറാനിൽ ഒരാഴ്ചയിലേറെയായി സ്ത്രീകൾ അടക്കമുള്ള പ്രക്ഷോഭകാരികൾ തെരുവിലാണ്. ഇറാനിലെ 31 പ്രവിശ്യകളിലും പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. ഒരാഴ്ചത്തെ പ്രക്ഷോഭത്തിനിടെ 35 പേരോളം കൊല്ലപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുമ്പോഴാണ് എന്ത് വിധേനയും നേരിടുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി തന്നെ രംഗത്തെത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.